അല്ല വേണ്ടേ, പ്രവൃത്തിയാ വേണ്ടേ എന്ന വലിയൊരു വിമർശനം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ നേരിടുന്നതാണ്. അപ്പോൾ പക്ഷേ എൻ്റെ ഈ അധിക പ്രസംഗങ്ങൾ, ഞാൻ അധിക പ്രസംഗം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു സാധാരണക്കാരിയാണ്. അപ്പോൾ സമൂഹത്തിലെ കാര്യങ്ങൾ കണ്ട് അതിനകത്ത് നമുക്ക് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റുമോ എന്നുള്ളൊരു ചെറിയൊരു അന്വേഷണം. അപ്പോൾ ചിലപ്പോൾ ചില ടോപ്പിക്കുകളൊക്കെ സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള ചില ടോപ്പിക്കുകൾ ഞാൻ മറ്റുള്ളവരുടെ എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടി ഞാനത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിന് ശരിക്കും നല്ല എഫക്റ്റ് ഉണ്ടായി എന്ന് എനിക്ക് തന്നെ ഫീഡ്ബാക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് പ്രസംഗം പ്രവൃത്തിക്കുള്ള ഒരു പ്രേരണയായിട്ട് ഈ പ്രസംഗം തീരുകയാണെങ്കിൽ തീർന്നു എന്നുള്ളൊരു തെളിവ് എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രസംഗം നിർത്താൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അധിക പ്രസംഗമായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങോട്ട് ക്ഷമിച്ചേക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേപോലെയുള്ളൊരു ടോപ്പിക്കുകളിൽ, അതായത് ഇതിനു മുമ്പ് ഞാൻ ഡ്രഗ്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, പിന്നെ സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ഇതിനൊക്കെ എനിക്ക് വളരെ ഒരു ടെക്നിക്കൽ സപ്പോർട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതിൻ്റെ സംശയങ്ങൾ തീർത്തു തരാനും അതിനെക്കുറിച്ചിട്ടുള്ളൊരു ക്ലാസ് എടുക്കാൻ പോലും തയ്യാറായി നിന്നത് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ കോളേജിലെ റീഹാബിലിറ്റേഷൻ സെൻ്ററിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ശ്രീ ഫ്രാൻസിസ് മൂത്തേടനായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ ടോപ്പിക്കും, അതായത് ഇന്നത്തെ ടോപ്പിക്ക് ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഏജ്ഡ് പീപ്പിൾ, അതായത് വാർദ്ധക്യത്തോട് നമ്മളുടെ ഒരു സമീപനം, നമ്മുടെ സമൂഹത്തിൻ്റെ സമീപനം, അതിനെക്കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കുകയും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അദ്ദേഹം തന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കം, അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ന്യായമായ സംശയം, എൻ്റെ മാത്രം എന്നല്ല, ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന ചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരുമകൾ അമ്മായി അമ്മയെ ഉപദ്രവിച്ചു, ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, മക്കൾ വൃദ്ധരായ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ മക്കളുടെ അവഗണനയിൽ മനന്നുണ്ട്, അവസാനം മാതാപിതാക്കൾ സ്വത്ത് തിരിച്ച്, എഴുതി കൊടുത്ത സ്വത്ത് തിരിച്ചു കിട്ടാനായി കോടതി കയറി. ഇങ്ങനെ വളരെ കലാപകലുഷിതമായിട്ടുള്ള ഒരു വാർദ്ധക്യം നമ്മുടെ ചുറ്റും ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ചേഞ്ച് വന്നു എന്നുള്ളൊരു ചോദ്യത്തിന് ശ്രീ ഫ്രാൻസിസ് മുത്തടൻ നൽകിയ ഉത്തരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ്. അതായത് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിലായിരുന്നു നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടാവും, അവരുടെ കുട്ടികൾ, അവരുടെ കൊച്ചുമക്കൾ, ഗ്രാൻഡ് ചിൽഡ്രൻ, ഇങ്ങനെ ഈ ഇത്രയും പ്രജകൾ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരു കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു കൊടുക്കൽ വാങ്ങലുകളും അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും വളരെ നന്നായിട്ട് തന്നെ നടന്നു പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ആ ചിത്രമേ മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരു ജോയിൻറ്റ് ഫാമിലി ഒന്നും അല്ല ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അണുകുടുംബമാണ്. അപ്പോൾ അണുകുടുംബത്തിൽ ചിലപ്പോൾ ഈ വൃദ്ധരായ മാതാപിതാക്കൾ വന്നു കഴിയുമ്പോൾ രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാണും. അതായത് ചിലപ്പോൾ ഈ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ, അതായത് ഭാര്യയും ഭർത്താവും ജോലി വർക്കിംഗ് ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ അവർ ജോലി ഉപജീവന മാർഗം തേടി പുറത്തായിരിക്കാം. അപ്പോൾ ഈ കുടുംബത്തിൽ ഈ വൃദ്ധരായ മാതാപിതാക്കൾ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവർ ഈ സിറ്റുവേഷൻ അംഗീകരിക്കുക, ഒന്നാമത്തെ കാര്യം. പക്ഷേ പലപ്പോഴും ഇപ്പോഴത്തെ ഈ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടിയതോടുകൂടി ഇവരുടെ ചെറുപ്പം, ഇവരിപ്പോഴും സീനിയർ സിറ്റിസൺ എന്ന ലേബൽ വന്നെങ്കിൽ തന്നെയും അവരുടെ മനസ്സ് അത് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു ഈഗോ അവരുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ ഈ പേരൻസിനെ സ്വന്തം അടുത്ത് സ്വന്തം ജോലി സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസ്ഥയും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ നമ്മളുടെ കുടുംബ പശ്ചാത്തലം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രാൻസിഷൻ പീരീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുടുംബ സാമൂഹിക പശ്ചാത്തലത്തിൽ മാത്രമേ ഈ ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ഏജ്ഡ് പീപ്പിൾ അല്ലെങ്കിൽ വാർദ്ധക്യത്തോടുള്ള നമ്മുടെ സമീപനം എന്നുള്ള ഒരു ടോപ്പിക്ക് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇപ്പം കൂണുപോലെ മുളച്ചു പോകുന്ന വൃദ്ധസദനങ്ങൾ, അതും നമ്മൾ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, വൃദ്ധസദനം എത്രത്തോളം ആശാസ്യമാണ്. കാരണം ഈ പ്രശ്നം പറയുമ്പോൾ ശരിക്കും വാർദ്ധക്യത്തെ നമ്മളെങ്ങനെ സമീപിക്കണം എന്നുള്ളൊരു ചോദ്യം വരുമ്പോഴേ ആദ്യം വരുന്ന ഉത്തരം തന്നെയാണ് വൃദ്ധസദനം. പക്ഷേ നമ്മുടെ മന്ത്രി തന്നെ മന്ത്രിസഭ നിയമസഭയിൽ പറഞ്ഞു, അവിടെ ലൈംഗികമായിട്ടുള്ള പീഡനങ്ങൾ വരെ ചൂഷണം വരെ നടക്കുന്നുണ്ട്, വൃദ്ധരെ പോലും വെറുതെ വിടാത്ത ഒരു സമൂഹമാണ് നമ്മളുടേത് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഈ വൃദ്ധസദനങ്ങളാണോ ഇതിനുള്ള ഒരു പരിഹാരം? അതിനും വളരെ കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ വൃദ്ധസദനം തന്നെയാണ് ഇതിനുള്ള പരിഹാരം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ പലരും, നമ്മൾ കുട്ടികളെ വളർത്തുന്നതും അങ്ങനെയാണ്, നിന്റെ ജീവിതം നീ നിന്റെ കാലിൽ നിൽക്കാൻ പഠിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം, പണം സമ്പാദിക്കണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വളർത്തി അവർ, പക്ഷേ ഇവിടെ തൊഴിലവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കിട്ടാത്തത് കൊണ്ടോ അവർ പുറം രാജ്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടു പോകുന്ന ഈ മാതാപിതാക്കൾ,
അപ്പോൾ ഇവരെ നമുക്ക് ഇവരെ എവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? കാരണം വലിയ വീടൊക്കെ ആയിരിക്കുമ്പോൾ ഈ മാതാപിതാക്കൾക്ക് എല്ലാ സുഖസൗകര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ വീടൊക്കെ പണിതിട്ട് കൊടുക്കും. പക്ഷേ ഈ വീടിൻ്റെ ഒരു മൂലയിൽ മാത്രം, ഒരു മുറിയിൽ മാത്രമായിരിക്കും ഇവർക്ക് താമസിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു കോംപ്ലക്സ് തീർക്കുക എന്നുള്ളതിനേക്കാളും ഇവരുടെ സെക്യൂരിറ്റി, അപ്പോൾ ആ സെക്യൂരിറ്റി കൊടുക്കാൻ തീർച്ചയായിട്ടും വൃദ്ധസദനങ്ങളിലേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ വൃദ്ധസദനങ്ങളുടെ നടത്തിപ്പ് അല്ലെങ്കിൽ ആ ശൈലി, അതിൻ്റെ വർക്കിംഗ് സ്റ്റൈൽ, അതാണ് മാറ്റേണ്ടത്. ഇവിടെയാണ് നമ്മളുടെ ഭരണകൂടങ്ങൾ, സർക്കാരുകൾ വളരെ കാര്യക്ഷമമായി ഇടപെടേണ്ട ഒരു മേഖല. അതായത് ഗ്രാൻഡ് തട്ടിയെടുക്കാനും എൻ ജി ഒസും അല്ലെങ്കിൽ ഏതെങ്കിലും മത സാമുദായിക സംഘടനകൾ ഈ വൃദ്ധസദനങ്ങൾ തുടങ്ങുകയും, ശരിക്കും പറഞ്ഞാൽ വൃദ്ധരെ കൊണ്ടുവന്ന് നടതള്ളാനുള്ള ഒരു സ്ഥലം അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഇന്ന് പണം പിടുങ്ങാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് അത് പതിച്ചിരിക്കുന്ന ഒരുപാട് വൃദ്ധസദനങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതായിരിക്കരുത്. അവിടെ നല്ല രീതിയിൽ, അതായത് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കണം. സൂപ്പർവിഷനായിട്ടും നല്ല കൗൺസിലേഴ്സ് വേണം, ഡോക്ടേഴ്സ് വേണം, ജെറിയാട്രിക് നേഴ്സ് വേണം. ഇത് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വൃദ്ധസദനം, അത് തന്നെയാണ് ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം. ആ പ്രശ്ന പരിഹാരത്തിനായിട്ട് അപ്പോൾ ഇതിനകത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ്റിന് ഇത് സർക്കാരിന് ചിലവ് താങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ താമസിക്കാൻ വരുന്ന വൃദ്ധരായ മാതാപിതാക്കളുടെ മക്കളിൽ നിന്നും അതിനുള്ള തുക ഈടാക്കാവുന്നതുമാണ്. അപ്പോൾ പ്രശ്ന പരിഹാരം, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നങ്ങളും ഇല്ല. പക്ഷേ ആ പരിഹാരം നമ്മൾ ഏത് രീതിയിൽ കാണും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മളെന്തായാലും വൃദ്ധസദനങ്ങൾ വേണോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പറയാനുണ്ട്. ഈ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്കഷൻസും അല്ലെങ്കിൽ ഒരുപാട് പ്രശ്ന പരിഹാരങ്ങളും ആവശ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് അടുത്ത രണ്ട് സെഗ്മെൻറ്റുകളിലൂടെ നമുക്കതിനെക്കുറിച്ചിട്ടൊന്ന് ചിന്തിക്കാം.